അപ്പോൾ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരു നല്ല നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് നാഥ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. അതായത് ഗുരുവായൂർ പോവുകയാണ് ഞങ്ങൾ. ഞാനും വൈഫ്, അമ്മ, നന്ദി കുട്ടിയും കൂടെ ഗുരുവായൂർ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 കാലമായിട്ടുണ്ട് ടൈം. അപ്പോൾ 6 കാലിനാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. 6 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 10 ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. കാരണം ഫാമിലി ഉള്ളതുകൊണ്ട് പയ്യെ ഓടിച്ചു പോകാൻ പറ്റത്തുള്ളൂ. രാത്രിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് പോകണം. അതുകൊണ്ട് പയ്യെ ഓടിച്ചു പോകുള്ളൂ. പിന്നെ ഓൺലൈൻ വഴി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്, റൂം എങ്ങനെയുണ്ട്, പിന്നെ റൂമിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഏകദേശം രാത്രി 10 കൂടിയാണ് എത്തിയത്. ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. രാജവത്സം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പടിഞ്ഞാറേ നടയിൽ ജയശ്രീ തിയേറ്ററിനടുത്തായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. അമ്പലത്തിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 1 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. 3 നിരകളിലായിട്ടാണ് റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. 201 ആയിരുന്നു നമ്മുടെ റൂം. നല്ല കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉള്ളതാണ്. പിന്നെ റൂം റെൻ്റ് ആണെങ്കിൽ അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റാണ്. റൂം റെൻ്റ് എത്രയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ വീഡിയോ കാണുക. അവസാനം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ പറയാം. പിന്നെ നമുക്ക് റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂം. ഇതതിൻ്റെ ക്യാമറയും മറ്റു സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. 3 ബെഡുള്ള ഒരു റൂമാണിത്. ഇത് സൈഡിലായിട്ട് ഒരു ടി വി ഉണ്ട്. പിന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും ഉണ്ട്. 3 ബെഡുള്ള റൂമാണെന്ന് പറഞ്ഞാൽ 4 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാവുന്ന റൂമാണ്. പിന്നെ സൈഡിലായിട്ട് ഒരു ടേബിള്, 2 ചെയറും ഉണ്ട്. നല്ല ഒരു റൂമാണ്. പിന്നെ ബാത്റൂം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ്. ഡോറ് കാണുന്നതാണ് ബാത്റൂം. പിന്നെ ഇവിടെയായിട്ട് ഒരു കബോർഡുണ്ട്. ഡ്രസ്സുകളും മറ്റ് ബാഗുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ കബോർഡാണ്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന എല്ലാം മൊബൈലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെയായിട്ട് ചെറിയ ഒരു ഡ്രോയറും ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടിമരത്തിൻ്റെ സൈഡിലായി ഒരു കളർ പൊടി ഉപയോഗിച്ച് വരച്ച അതിമനോഹരമായൊരു പടം കണ്ടു. ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയുമാണ്. അതിമനോഹരമായിട്ട് വരച്ച ഒരു പടം തന്നെയായിരുന്നു അത്. അങ്ങനെ വഴിപാടൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ നന്ദക്കൂട്ടൻ്റെ കണ്ണിൽപ്പെട്ടു. ഓടി കടയിലേക്ക് കയറി ഓരോരോ സാധനങ്ങൾ അവൻ എടുക്കുവാൻ തുടങ്ങി. ആള് ആകെ കൺഫ്യൂഷനിലാണ്. ഏതെടുക്കണമെന്നറിയാണ്ട് എല്ലാം കൂടെ കണ്ടതുകൊണ്ട് ഏതെടുക്കണമെന്നറിയാണ്ട് ആകെ ടെൻഷനിലാണ് ആള്. അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാടത്തെ തിരച്ചിലിനൊടുവിൽ അവസാനം ഒരു സാധനം അവൻ സെലക്ട് ചെയ്തു. ഒരു റോബോട്ട് കാറായിരുന്നു അത്. പിന്നെ ഇതിൻ്റെ പുറകിലായും കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളിവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും കുറച്ച് ഒരു 10 വണ്ടികളോടും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആകുമ്പോഴത്തേക്കും വെയിലും മഴയും കൊള്ളാണ്ട് നല്ല രീതിയിൽ പാർക്ക് ചെയ്തിടാം.
പിന്നെ അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ റൂമിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ്. 3 ബെഡുള്ള ഒരു റൂമായിരുന്നു, അതിന് 800 രൂപയാണ്. അപ്പോൾ എൻ്റെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും പോയി ചെക്ക് ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.